പ്രകൃതി നമുക്കായി കനിഞ്ഞരുളിയ മഴയെന്ന പ്രതിഭാസം. തിമിർത്ത് പെയ്യുന്ന മഴ കണ്ട് ആസ്വദിച്ചിരുന്നു നമ്മൾ. എന്നാൽ പെയ്തു വീഴുന്ന മഴത്തുള്ളികൾ നാളേക്കായി കരുതി വയ്ക്കാൻ നമ്മൾ ചിന്തിച്ചിരുന്നില്ല. ആ അവസരത്തിലാണ് തൃശൂർ ജില്ലാ ഭരണകൂടം തുടക്കമിട്ട മഴപ്പൊലിമ കിണർ റീചാർജ് പദ്ധതി സമൂഹത്തിന് ഒരാശ്വാസമായി മാറുന്നത്. മഴക്കാലത്ത് വീടുകളുടെ മേൽക്കൂരയിൽ നിന്ന് വരുന്ന മഴവെള്ളം പൈപ്പുകളിലൂടെ ഒഴുക്കിവിട്ട് പൈപ്പുകളുടെ അറ്റത്ത് ഒരു അരിപ്പ സംവിധാനത്തിലൂടെ കടത്തിവിടുകയും ആ മഴവെള്ളം കിണറുകളിലേക്കൊഴുക്കി കിണറുകളെ ജലസമ്പുഷ്ടീകരിക്കുന്ന ഒരു പരിപാടി. അതാണ് മഴപ്പൊലിമ കിണർ റീചാർജ് പദ്ധതി. കിണർ റീചാർജ് സംവിധാനം ഏർപ്പെടുത്തിയ കിണറുകളിൽ കടുത്ത വേനൽക്കാലത്ത് പോലും യഥേഷ്ടം വെള്ളം ലഭിക്കുമെന്നത് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. ജലദൗർലഭ്യം അനുഭവപ്പെടില്ല എന്നത് മാത്രമല്ല, തീരപ്രദേശങ്ങളിലെ കിണറുകളിലെ ഉപ്പുരസം, കട്ടിപ്പ്, നിറവ്യത്യാസങ്ങൾ എന്നിവ പൂർണ്ണമായും മാറി തെളിവാർന്ന വെള്ളം നമുക്ക് ലഭിക്കുന്നു. ആദ്യ മഴയിലെ വെള്ളം മേൽക്കൂരകൾ വൃത്തിയാക്കി ഫസ്റ്റ് ഫ്ലഷ് സംവിധാനം വഴി കിണറിന് പുറത്തേക്ക് കളയുന്നതിലൂടെ തുടർന്നുള്ള മഴവെള്ളം പൂർണ്ണമായും ശുദ്ധീകരിച്ചതാവുകയും ചെയ്യുന്നു. മഴപ്പൊലിമ കിണർ റീചാർജ് പരിപാടിക്കായി നിങ്ങൾ മുതൽ മുടക്കേണ്ടത് ഏകദേശം 3000 രൂപ മാത്രമാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ടെറസ് വീടുകൾക്കാണെങ്കിൽ ചിലവ് ഇതിലും കുറയുമെന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ ഏകദേശം 7000-ൽ കിണറുകൾ ഇത്തരത്തിൽ റീചാർജ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഇവിടുത്തെ ഓപ്പൺ വെൽസിനെ, അതായത് സാധാരണ കിണറുകളെ. ഈ കിണറുകളിൽ ജലം സംഭരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മഴവെള്ള കുഴിക്ക് കൂടെ മാത്രമേ റീചാർജ് ചെയ്യാൻ പറ്റുമേ ഉള്ളൂ എന്നുള്ളത് ഇവിടുത്തെ ആളുകൾ മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് ഇങ്ങനെ എല്ലാ പുരയിടങ്ങളിലും അവർ ചെയ്തിട്ട് പോകുന്നത്. ഇതിന് പുറമെ തെങ്ങിൻ്റെ കട വാരിയിടുമ്പോൾ ആ കടയ്ക്ക് വരുന്ന വെള്ളം മുഴുവൻ ഭൂമിയുടെ അടിയിലേക്ക് റീചാർജ് ചെയ്ത് പോവുകയും അങ്ങനെ റീചാർജ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് വേനൽക്കാലത്ത് നമ്മുടെ കിണറുകളിൽ വെള്ളം ഉപയോഗിക്കുകയും ചെയ്യും. ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത വിധം ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ഏകദേശം 200-ൽ വീട്ടുകിണറുകൾ കേരളത്തിലുണ്ടെന്നാണ് ജലഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഒരിക്കലും വറ്റാത്ത വീട്ടുകിണറുകൾ കേരളീയ വീടുകളുടെ ഐശ്വര്യമായിരുന്നു. എന്നാൽ ഇന്ന് പകുതിയിലധികം കിണറുകളിലും വേനൽക്കാലത്ത് വെള്ളമില്ല. വെള്ളമുണ്ടെങ്കിൽ തന്നെ ജലഗുണനിലവാരം കുറവുമാണ്. പലയിടങ്ങളിലും കോളിഫോം ബാക്ടീരിയ അധികരിച്ച നിലയിലും കിണറുകളും കക്കൂസ് കുഴികളും തമ്മിൽ കൂടിച്ചേർന്നിരിക്കുന്നതായും കാണാൻ കഴിയും. ചില പ്രദേശങ്ങളിൽ കിണറുകളിൽ ജലത്തിന് മഞ്ഞ നിറം, മറ്റു ചിലതിൽ ചുവപ്പ് നിറം. ഇരുമ്പിൻ്റെ അംശവും ചില കിണറുകളിൽ കൂടുതലായി കാണുന്നു. അശാസ്ത്രീയമായ കുഴൽക്കിണർ നിർമ്മാണവും അധിക പമ്പിങ്ങും നാടൻ വീട്ടുകിണറുകളെ ദോഷമായി ബാധിച്ചിരിക്കുന്നു. കുടിവെള്ളം പൈപ്പിലൂടെ എത്താൻ തുടങ്ങിയതോടെ നല്ല വീട്ടുകിണറുകൾ നാം ഉപേക്ഷിക്കാൻ തുടങ്ങി. ഒപ്പം നഗരപ്രദേശങ്ങളിലെന്ന പോലെ ഗ്രാമപ്രദേശങ്ങളിലും പൂഴ്ത്തിവെപ്പ് സർവ്വസാധാരണമായി. ഇനി കരിഞ്ചന്ത വരാനിരിക്കുന്നതേയുള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഡിസംബർ പകുതി മുതൽ ഏപ്രിൽ മെയ് ജൂൺ മാസത്തിൻ്റെ ആദ്യകാലം വരെ ആരംഭം വരെ നമുക്കൊരു ഒരു വരൾച്ചയുടെ പ്രതീതി അനുഭവപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. തൃശ്ശൂർ ജില്ലയിൽ അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരൾച്ച തന്നെയായിരുന്നു. സ്വാഭാവികമായിട്ടും വരൾച്ചയെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചിട്ടുള്ള ചർച്ച സജീവമാവുകയും പ്രധാനമായിട്ടും ജില്ലാ ഭരണകൂടം തയ്യാറാക്കുന്ന പദ്ധതികളുടെ ഒരു വലിയ തുക ടാങ്കർ ലോറിയിൽ വെള്ളം വിവിധ മേഖലകളിൽ എത്തിക്കുന്നതിന് വേണ്ടി ചെറുതായിക്കൊണ്ടിരിക്കുകയുമായിരുന്നു. ഏകദേശം 44 ചെറിയ നദികളും ജലസമ്പത്തുമുള്ള കേരളം തീർച്ചയായിട്ടും വരൾച്ചയുടെ കെടുതിയിൽ അകപ്പെടുന്നു എന്നത് വലിയൊരു മാനേജ്മെന്റ് ക്രൈസിസ് തന്നെയാണ്.
ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ആർഗ്യം എന്ന് പറയുന്ന സംഘടന ഈ പദ്ധതിക്ക് പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചു. അതുമൂലം ഇവിടെ ഒരു മഴപ്പൊലിമ മോണിറ്ററിംഗ് ആൻഡ് കോർഡിനേഷൻ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, ഈ പദ്ധതി നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു മോണിറ്ററിംഗ് യൂണിറ്റ് ഇവിടെ ഉണ്ടായി. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്നൊരു പഴമൊഴിയുണ്ട് മലയാളത്തിൽ. ആ പഴമൊഴിയുടെ ആപ്തവാക്യം യഥാഗതിയിൽ നമുക്കിവിടെ ഈ ദൃശ്യത്തിൽ നിന്ന് വായിക്കാം. അടുത്തടുത്ത് കിടക്കുന്ന വീടുകളുടെ മേൽക്കൂരയിൽ വീഴുന്ന മഴവെള്ളമെല്ലാം സംഭരിച്ച് അത് പൈപ്പുകൾ വഴി കിണറിലേക്ക് ഒഴുക്കുന്നു. കിണറെല്ലാവർക്കും ഇല്ല. അപ്പോൾ ഒരു കിണർ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു ആറ് വീട്ടുകാർ അപ്പുറത്തെ ഇപ്പുറത്ത് താമസിക്കുന്നവർക്ക് അവരുടെ വീട്ടിലത്തെ ടെറസിൻ്റെ വീട്ടിലത്തെ വെള്ളം ഞങ്ങളുടെ ഭാഗങ്ങളിൽ കൂടെ പൈപ്പ് കണക്ഷൻ വഴി അടിയിലേക്ക് ഒഴുക്കി. ആദ്യത്തെ വെള്ളം ഞങ്ങളോട് തുറന്നു വിടാൻ പറഞ്ഞു. പിന്നത്തെ വരണ പോലും ഈ കയറുന്ന എല്ലാ വെള്ളവും അവിടേക്ക് കിണറിലേക്ക് സംഭരിച്ചത് കൊണ്ട് എല്ലാ വർഷവും ഞങ്ങളുടെ കിണർ വറ്റി പോകാറുള്ള പതിവ്. ഈ രണ്ട് കൊല്ലമായിട്ട്, കഴിഞ്ഞ കൊല്ലം തൊട്ട് ഈ കൊല്ലം, ഒരു വെള്ളം തീരെ കുറവില്ല. അന്ന് ആ വെള്ളത്തിന് ഒരു രുചി വ്യത്യാസം യാതൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങളോട് ചോദിച്ചു ഇവർ വന്നിട്ട് വെള്ളത്തിന് വല്ല കുഴപ്പമുണ്ടോയെന്നൊക്കെ. പക്ഷേ എല്ലാ വെള്ളവും നല്ല, അതേ ആദ്യം കുടിക്കുന്ന അതേ രീതിയിലുള്ള വെള്ളമാണ് ഞങ്ങൾക്ക് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കിണറിൽ നല്ലപോലെ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മഴ വരുമ്പോഴും ഞങ്ങളിപ്പോൾ വളരെ സന്തോഷിച്ചാണ് ഇരിക്കുന്നത്. കിണറിനകത്ത് മറ്റൊരു കുഴൽക്കിണർ കുഴിച്ചിട്ട് പോലും കുടിവെള്ളം തികയാതിരുന്ന സമയത്ത് ഇത്തരത്തിലൊരു സംവിധാനം ഏർപ്പെടുത്തി നോക്കി പരീക്ഷിക്കുകയായിരുന്നു ഇദ്ദേഹം. 40 സെന്റ് സ്ഥലത്താണ് എൻ്റെ പുരയിടം. അതിലൊരു നല്ല ഒരു കിണർ, 12 കോലിൻ്റെ ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്. നല്ല വേനൽക്കാലത്തടക്കം ആദ്യകാലങ്ങളിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നെങ്കിലും ഈ 40 സെന്റ് സ്ഥലത്തുള്ള തെങ്ങുകൾക്കും മറ്റു പച്ചക്കറികൾക്കും ഒക്കെ ജലസേചനം സൗകര്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ 2-3 വർഷം കഴിയുമ്പോഴേക്കും അറ്റം വേനലാകുമ്പോഴേക്കും ഒട്ടും വെള്ളമില്ലാത്ത അവസ്ഥ കാണാൻ തുടങ്ങി. മഴവെള്ളം ഈ കിണറ്റിലേക്ക് സംഭരിക്കാൻ ഇടം നൽകിയാൽ എങ്ങനെയിരിക്കും എന്നതിനെക്കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ചു പോയി. ആട്ടെ, അതിനുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി അതിൻ്റെ പൈപ്പുകളൊക്കെ ഘടിപ്പിച്ച് ഏകദേശം ഒരു 10-3500 രൂപ ചിലവ് ചെയ്തിട്ടാണ് ഞാനത് ചെയ്തത്. ഒരു പരീക്ഷണം എന്ന നിലയിലാണ് അത് ആരംഭിച്ചത്. അങ്ങനെ ഈ ടെറസിന് മുകളിൽ നിന്ന് വരുന്ന വെള്ളം പൂർണ്ണമായും കിണറ്റിലേക്ക് കടത്തിവിടുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അത്ഭുതം എന്ന് പറയട്ടെ, പിന്നത്തെ വർഷം വന്നപ്പോൾ ആ വേനലിലാണ് എനിക്കതിൻ്റെ റിസൾട്ട് കാണാൻ കഴിഞ്ഞത്. വെള്ളം ഉൾക്കിണറല്ല, ആ ഉൾക്കിണറിൻ്റെ തൊട്ട് മുകളിൽ 2-3 കോല് ഉയരത്തിൽ വരെ വെള്ളം നിൽക്കുന്നു എന്നുള്ളത് കാണാൻ എനിക്ക് സാധിച്ചു. വ്യത്യസ്തമായ പല ഭൂപ്രദേശങ്ങളിലും മഴപ്പൊലിമ യൂണിറ്റുകൾ സ്ഥാപിച്ചതിലൂടെ ജനങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസമാകുമെന്ന് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നു. മണൽ കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് നമുക്ക് മഴപ്പൊലിമ പദ്ധതി ഏറ്റവും കാര്യക്ഷമമായി നടപ്പിലാക്കാൻ സാധിച്ചു വരുന്നത്. കാരണം മണൽ തരികൾക്കിടയിൽ എപ്പോഴും ചെറിയ ദ്വാരങ്ങളുണ്ടാവും. അതിനെ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയും ശാസ്ത്രീയമായി. അതായത് 2 തരികൾക്കിടയിലുള്ള സ്പേസ്. അപ്പം മണൽ കൂടുതലുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ മഴപ്പൊലിമ പദ്ധതിയിലൂടെ മേൽക്കൂരയിലെ ജലം പാത്തികൾ വഴി കിണറിലേക്ക് ഇറക്കുമ്പോൾ ആ കിണറിന് ചുറ്റുമുള്ള എക്സസ് ന്യൂട്രിയൻസ് ആൻഡ് കണ്ടാമിനൻസ് എന്ന് പറയും. അത്യാവശ്യം നമുക്ക് ജലത്തിൻ്റെ കട്ടിപ്പാവാം, അല്ലെങ്കിൽ ജലത്തിൻ്റെ കലങ്ങലാവാം, ഉപ്പുവെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളതാവാം, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും.
ആ പ്രശ്നങ്ങളെല്ലാം തന്നെ അതിജീവിക്കുവാനും ആ കിണറിന് ചുറ്റും ഒരു ശുദ്ധജല മേഖല സൃഷ്ടിക്കുവാനും ഈ പറഞ്ഞ പ്രക്രിയയിലൂടെ സാധിക്കുകയാണ്. വേദി ഏറ്റവും ഇറക്കമുള്ളതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ചുറ്റുപാടും ഉപ്പ് വെള്ളമുണ്ട്. പിന്നെ മഴവെള്ളം കെട്ടത്തിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങൾ വെള്ളം ഇറക്കിയിരുന്നു. അത് കഴിഞ്ഞ പിന്നെ ഇവിടെ ശരിയായ വെള്ളമായിരുന്നു, ഉപ്പിൻ്റെ അംശം ഇല്ലാതെ വന്നു. ഇപ്പം എല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം ഈ വെള്ളവും കുടിക്കാനും എല്ലാത്തിനും എടുക്കുന്നു. ഗുരുവായൂരിലെ കാരക്കാട് പ്രദേശത്ത് മൂന്ന് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഏപ്രിൽ മെയ് മാസത്തോടുകൂടി വെള്ളം കലങ്ങി വളരെ മോശമായിട്ടുള്ള അവസ്ഥയും വെള്ളം കിട്ടാൻ പറ്റാത്തൊരു അവസ്ഥയും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും വളരെ ഉത്തരവാദിത്തത്തോടും വളരെ ആത്മാർത്ഥത്തോടും കൂടി, എന്നാൽ മനസ്സിന് തൃപ്തി എന്നോണം ഈ വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള ജലത്തിൻ്റെ ഒരു സോഴ്സ് ഉണ്ടാക്കിയെടുക്കാനും ഈ മഴപ്പൊലിമ എന്ന പദ്ധതിയോടുകൂടി എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ വേനൽ സമയത്ത് വറ്റിപ്പോകാറുള്ള പഞ്ചായത്ത് കിണറിൽ മഴപ്പൊലിമ യൂണിറ്റ് സ്ഥാപിച്ചത് മുതൽ ജലത്തിന് യാതൊരു ക്ഷാമവുമില്ല. കഴിഞ്ഞ വർഷക്കാലത്തിന് മുമ്പ് മഴപ്പൊലിമ പദ്ധതി പ്രകാരം കിണറിൻ്റെ ചാർജിംഗ് സംവിധാനം പുനഃസ്ഥാപിച്ചു. വളരെ അത്ഭുതകരമായി വെള്ളത്തിൻ്റെ മഞ്ഞ നിറം മാറി നല്ല ശുദ്ധജലത്തിൻ്റെ സാമീപ്യം പറപ്പുകര ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്കും ഞങ്ങൾക്ക് നേരിട്ട് കാണുവാൻ സാധിച്ചു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഞങ്ങൾക്ക് 250 രൂപയുടെ വെള്ളം ഞങ്ങൾ സാധാരണ മേടിക്കുക. കാരണം 6 പശുണ്ട്, തൊഴുത്തിലത്തെ ആവശ്യം പശുവിന് കുടിക്കാൻ വെള്ളം. അങ്ങനെയൊക്കെയാകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് വെള്ളത്തിന്. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് വെള്ളം മേടിക്കേണ്ട. പിന്നെ നമ്മുടെ വിഷുവിൻ്റെ സമയത്ത് ആദ്യമായിട്ട് പെയ്യണ മഴയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം. ആ വെള്ളം ഇല്ലാത്ത സമയത്ത് കിണറ്റിലേക്ക് വരുമ്പോൾ നമുക്കത് വലിയൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. മറ്റേ ഞങ്ങൾ ഒരു ദിവസം 1500 ലിറ്റർ വെള്ളമാണ് മേടിക്കുക. പിന്നെ ഇടയിൽ കിട്ടുന്ന മഴയൊക്കെ വെള്ളം കിണറ്റിൽ സംഭരിക്കണ കാരണം ഞങ്ങൾക്ക് വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ കണ്ട് ഇപ്പോൾ 2 വർഷമായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് നീങ്ങുന്നുണ്ട് ഞങ്ങൾ. ജനങ്ങൾക്ക് മാതൃകയാകേണ്ടവരാണ് പോലീസുകാരും പോലീസ് സ്റ്റേഷനും. മഴപ്പൊലിമയുടെ കാര്യത്തിൽ അതിവിടെ അക്ഷരം പ്രതി ശരിയാകുന്നു. 2010 ശാന്തിനി മേഡം എന്നൊരു SH ആയിരുന്നു ഇവിടെ ചാർജ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ മഴപ്പൊലിമ എന്നുള്ളൊരു പ്രൊജക്റ്റ് ഇവിടെ തയ്യാറാക്കിയതും തുടർന്നു പോന്നിരുന്നത്. 2 മാസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ കോമ്പൗണ്ടിലെ കിണറ്റിലെ വെള്ളം വറ്റും. ആ വറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു പ്രൊജക്റ്റ് വന്നതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഗവൺമെൻറ്റിനൊക്കെ ഇതിൽ നിന്ന് വെള്ളം അടിച്ച് കുടുംബ ജീവിതത്തിനുള്ള വെള്ളം മറ്റെല്ലാ കല്ലിൽ കിട്ടും. മഴപ്പൊലിമ യൂണിറ്റുകൾ സ്ഥാപിച്ച് സ്വന്തം അനുഭവങ്ങളിലൂടെ മഴപ്പൊലിമയുടെ ഗുണഫലങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി. അതോടൊപ്പം മഴപ്പൊലിമയെ അംഗീകരിക്കാൻ യുനെസ്കോയും തയ്യാറായി. ഭാരതം എൻ്റെ നാടാണെന്നും എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണെന്നും പ്രതിജ്ഞയെടുക്കുന്ന കുട്ടികൾ, അവർ ഇന്ന് ഈ പ്രതിജ്ഞയോടൊപ്പം ഇങ്ങനെയും ദൃഢപ്രതിജ്ഞയെടുക്കുന്നു. ജലം അമൂല്യമാണെന്നും അത് പാഴാക്കി കളയാതെ വിവേകത്തോടെ ഉപയോഗിക്കുമെന്നും നമ്മുടെ മണ്ണിൽ നനവ് നിലനിർത്താൻ എല്ലാം കഴിയുന്ന ജലസംരക്ഷണ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നതാണ്. നമുക്കും ഞങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ടിലെ മഴവെള്ളം സ്കൂൾ കോമ്പൗണ്ടിലും
ആവുന്നത സംരക്ഷിക്കാമെന്ന്. ഇത് ഒരുമയുടെ വിജയം, നല്ല നാളേക്കായുള്ള മനുഷ്യപ്രയത്നത്തിൻ്റെ സാർത്ഥക പുണ്യം, കുടിവെള്ളമെന്ന വരപ്രസാദം സ്വപ്രയത്നത്തിലൂടെ നേടിയെടുക്കാൻ ശ്രമിച്ച് വിജയിച്ച ഈ പ്രവർത്തനമാണ് നമുക്കാവശ്യം. ഇന്നത്തെ തലമുറ പാഠമാക്കേണ്ടതും ഇത് തന്നെ. മഴപ്പൊലിമയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഈ പ്രവർത്തനങ്ങൾ ഏവർക്കും ഇന്ന് മാതൃകയാണ്, അല്ലെങ്കിൽ മാതൃകയാകേണ്ടതാണ്. മഴ 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 താലോലം മഴ മഴ പെരുമഴ തന്നെന്നം മഴ മഴ പെരുമഴ താലോലം പെയ്തൊഴുകുമ്പോൾ നന്മകൾ വിടരും പുതു പുലരിക്കായി. ഒരു തുള്ളി പല പല തുള്ളി കരുതിയിടാം നാളേക്കായി. ഒരു തുള്ളി പല പല തുള്ളി കരുതിയിടാം നാളേക്കായി. കുടിവെള്ളക്ഷാമം അതുവഴി തീർക്കാം. മഴപ്പൊലിമ